ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ബോളിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ബോളി ഇട്ടിട്ടുണ്ട് പരിപ്പ് ബോളി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ബോളിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് പരിപ്പല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫില്ലിംഗ് തേങ്ങയാണ് തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ വെള്ളവും കൂടെ ഇട്ടിട്ടുള്ള ബോളിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് തേങ്ങാ ബോളിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ചില സ്ഥലത്ത് പോളി എന്ന് പറയും ചില സ്ഥലത്ത് ബോളി എന്ന് പറയും നമ്മുടെ ഭാഗത്ത് മിക്കപ്പോഴും എല്ലാവരും ബോളി എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് കോക്കനട്ട് ബോളി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം വളരെ 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 ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതിൽ മുഴുവൻ മൈദ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഒഴിവാക്കാം ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ മൈദ പകുതി എടുത്തിട്ട് ബാക്കി ഹാഫ് ഗോതമ്പ് വെച്ചിട്ടും ചെയ്യാം പിന്നെന്താ പിന്നെ മധുരത്തിന് ഞാൻ ഇവിടെ വെല്ലം അല്ലെങ്കിൽ ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ അപ്പം എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റി ബോളി കോക്കനട്ട് ബോളി തേങ്ങാ ബോളി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതേമാതിരി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് പേജിലും എന്നെ ഫോളോ ചെയ്യുക അപ്പം ഞാൻ അവിടെ ഇതല്ലാതെയും കുറേ പേഴ്സണലി കുറച്ചുകൂടെ എന്നെ അറിയാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും വഴിയൊക്കെ പിന്നെന്താ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബോളി ഉണ്ടാക്കേണ്ടത് എന്നുള്ള റെസിപ്പിയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ബോളി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിലും ചെയ്യാം അല്ല ഹാഫ് ഹാഫ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പം എനിക്ക് ഞാൻ ഒറിജിനൽ റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു നുള്ള ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അളവ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാതിരി തന്നെ നന്നായിട്ട് കുഴച്ച് എടുക്കണം അപ്പം ഞാൻ കുഴച്ച ശേഷം എത്ര വെള്ളം വേണം എന്നുള്ളത് ഞാൻ പറയാം ഓക്കെ അരക്കപ്പ് പോലും നമുക്ക് വെള്ളം വേണ്ടി വന്നില്ല ഉണ്ടോ കാൽ കപ്പേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ മുക്കാൽ കപ്പ് ഇതിൽ തന്നെ ഇരിക്കുകയാണ് മതി അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഈ കുഴച്ച് വരുമ്പോഴേക്കും കറക്റ്റായിട്ട് വരും ഇനി നമുക്ക് കണ്ടോ ഞാൻ ശരിക്കും കുഴച്ചെടുത്തിട്ടില്ല ജസ്റ്റ് വെള്ളം മിക്സ് ചെയ്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുകയാണ് നന്നായി കുഴച്ചിനി എടുക്കാൻ പോകണം അപ്പോൾ ഇനി കുഴക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എപ്പോഴും ബോളിക്ക് ടേസ്റ്റ് നല്ല എണ്ണയാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് കുഴക്കുകയാണ് കേട്ടോ ഞാനിതിൽ ഏകദേശം 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കും എന്നാലേ നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാനും പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കുണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണോടെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് കുതിർന്ന് വരും ഒട്ടും ഡ്രൈ ആവില്ല 1 ടേബിൾ സ്പൂണോടെ എണ്ണ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് പരത്താനും പറ്റും അപ്പോൾ അത് എങ്ങനെ ഇരിക്കട്ടെ ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ വയ്ക്കാം ഒരു 1.5 മുതൽ 1 മണിക്കൂർ വരെ വയ്ക്കാം അപ്പം എത്ര നേരം വയ്ക്കണോ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് പരത്താൻ പറ്റും അത്രയും മാവ് റിലാക്സ് ആയിട്ട് വരും അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ അത് ആവുന്നേ ഉള്ളൂ 1 മണിക്കൂർ ഇനിയുണ്ട് സമയം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫില്ലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം റെഡിയാക്കി വയ്ക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ചീവി വന്നാൽ 1 കപ്പോളം തന്നെ വരും ശർക്കര അല്ലെങ്കിൽ വെല്ലം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിരിക്കുകയാണ്
അപ്പം കല്ലുമണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ട് വേണം തേങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. അലിഞ്ഞ് വന്ന ശേഷം ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. വെള്ളം ഉരുകി വന്നിട്ടുണ്ട്, അതായത് ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു കപ്പോളം ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. വറക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒന്ന് ടോസ്റ്റ് ചെയ്ത മാതിരി വരും. ഓക്കെ, അപ്പോൾ ഇത് ഒരു കപ്പോളം തേങ്ങയുണ്ട്. അപ്പം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, പാൻ നല്ലോണം ചൂടായിരിക്കുകയാണ്. അപ്പം അതിന് ശേഷം മാത്രമേ ഞാൻ ശർക്കര പനി അല്ലെങ്കിൽ വെള്ളപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ്, കണ്ടോ ജസ്റ്റ് ഒന്ന് കളർ മാറി. ഇനി നമുക്ക് ശർക്കര പനി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നല്ല കല്ലും മണ്ണുണ്ട്, എന്താണ് ഞാൻ ഒഴിച്ചു എടുത്തത് കേട്ടോ. ഈ ഒരു ബാച്ച് നല്ല മണ്ണുണ്ട്. കുറച്ച് സമയമാവും, ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി തേങ്ങയിൽ നന്നായിട്ട് പിടിച്ച് വരണം. അപ്പം അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതാ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട് കേട്ടോ. പാനിൽ നിന്ന് കുറച്ച് വെള്ളമുണ്ട്, അതിപ്പോൾ ചൂടാറും. ചൂടാറുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് ഒന്നര മണിക്കൂറായി കേട്ടോ. ഇതിൽ വേറെ കുറച്ച് പണിയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പം ഇതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ. അപ്പം നല്ല ചൂടാണ്, അപ്പം തീ ഓഫ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഈ ഒരു പരുവത്തിൽ നിങ്ങൾ എടുത്തോളൂ കണ്ടോ. അപ്പം ഇനിയൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇനി ബോളി ഫില്ല് ചെയ്തിട്ടും പരത്തിയിട്ടും ചുട്ടുകൊടുക്കാം. ഓക്കെ, ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട്, പെടാൻ ചൂടേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഇതാ ഇതേപോലെ ബോൾസ് ആക്കാൻ പറ്റും കണ്ടോ. അപ്പം ഇതേപോലെ കുറച്ച് ബോൾസ് ഉണ്ടാക്കി വെച്ചോളൂ. അപ്പം നമുക്ക് ഇനി മറ്റേ മൈദ കുഴച്ച് വെച്ചതും കൂടെ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ആ എക്സസ് എണ്ണ കണ്ടില്ലേ, ആ എക്സസ് എണ്ണയെ നമുക്ക് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം. കുഴച്ച ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ അഞ്ചെണ്ണമാണ് എടുക്കുന്നത്. അഞ്ച് ബോളാക്കിയിട്ടാണ് എടുത്തത്. നമുക്ക് ഇതിലും ചെറുത് മതിയെങ്കിൽ ചെറുതാക്കിയിട്ടും എടുക്കാം. ഇതേപോലെ തന്നെ ഫില്ലിങ്ങും അഞ്ച് ബോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം വീതിച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടും, ഡിവൈഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ചപ്പാത്തിക്കല്ലി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറിൽ വെച്ച് കൊടുക്കാം, അപ്പോൾ ഒട്ടാതെ കിട്ടും. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് കുറച്ച് ഈ ഇതിലേക്ക് കുറച്ച് എണ്ണ നല്ലെണ്ണ തന്നെ ഒഴിച്ചിട്ട്, വേറെ എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും കിട്ടുന്നത് ബോളി എപ്പോഴും നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പം ചപ്പാത്തിക്കല്ലിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബോളെടുക്കാം നമുക്ക്. ചപ്പാത്തിക്കല്ലും എണ്ണ തേച്ച് കൊടുക്കാം. ഇതെൻ്റെ ഫൗണ്ടൻ റോളറാണ്, ഞാൻ ചപ്പാത്തി പെടുത്താനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സാധാരണ ചപ്പാത്തി കോലാണെങ്കിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് പരത്തിക്കൊള്ളും. ആദ്യം ഒന്ന് ഷേപ്പ് നോക്കണ്ട, ജസ്റ്റ് ഇത് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ ബോള വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് പരത്തി നമുക്കൊന്നുകൂടെ പരത്താം. ഒരുപാട് പ്രസ് ചെയ്യണ്ട, ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫില്ലിംഗ് പുറത്തേക്ക് വരും. ഒരുപാട് പ്രസ് ചെയ്യാതെ ഒന്ന് നമ്മൾ വട്ടത്തിൽ തന്നെ മാക്സിമം പരത്താൻ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാനും മതി. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും ചെയ്യും. ആദ്യം ഒന്ന് കൈകൊണ്ട് പരത്തിയിട്ട് പിന്നെ കോളുകൊണ്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം.
അപ്പോൾ ആദ്യത്തെ പരത്തിയിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ പരത്തി എടുക്കുക. ഇനിയും തിന്നാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും തിന്നാക്കാം, പക്ഷേ ഇനിയും തിന്നാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് വടവടാന്നാവും. എപ്പോഴും ബോഡി അറിയാലോ കുറച്ച് സോഫ്റ്റായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പം ഇത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ബോളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരട്ടെ, അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ മറ്റേ സൈഡും കൂടെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പം അതിന് ശേഷം വേണം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡ് ഒന്ന് കുക്കായിട്ട് ഇതേപോലെ സ്പോട്ട്സൊക്കെ വരട്ടെ. നമ്മൾ ചപ്പാത്തി കുക്ക് ചെയ്യുന്ന മാതിരി തന്നെയാണ് കേട്ടോ. അപ്പം ഇത് ഒരു രണ്ട് മിനിറ്റ് ആവട്ടെ, അതിനുശേഷം കഴിച്ചു തരാം. അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡ്. അപ്പം ഈ രണ്ട് പ്രാവശ്യം ഒന്ന് കുക്ക് ചെയ്തെടുത്തല്ലോ, ഇനി നമുക്ക് ഇതിലേക്ക് സൈഡിന് ചുറ്റും കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നെയ്യ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അപ്പം നെയ്യ് എങ്ങനെയാണ് വീട്ടിൽ ചെയ്യാന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തീ ഞാൻ ലോ ഫ്ലെയിമിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, കാരണം മൈദ ആയതുകൊണ്ട് നന്നായി കുക്കാവണ്ടേ. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങാം പ്ലേറ്റിലോട്ട്. ഞാൻ ഇവിടെ സൈഡിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, എല്ലാവരും വാങ്ങുകയാണ്. ഇതേപോലെ ബാക്കിയുള്ളതും കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം കുക്ക് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോളി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, പഠിക്കണ്ട, ഞാൻ തുറന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ കണ്ടോ, ലെയറായിട്ട് നമ്മുടെ തേങ്ങയുടെ ഫില്ലിംഗ്, അടിയിൽ നമുക്ക് അമ്മയുടെ അമ്മാവും ചുട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബോളി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാ ബോളി നമ്മൾ സാധാരണ പരിപ്പ് ബോളി തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം പഞ്ചസാര യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ശർക്കരയാണ് കുറച്ചുകൂടെ ഹെൽത്തി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.